സ്മിതി കെ കെ രമ എം എൽ എ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. സ്മിതി കെ കെ രമ എം എൽ എ, എന്തായാലും ഈ ഫയാസിൻ്റെ ഇതിലെ ഒരു പങ്ക്, അത് കൃത്യമായി കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കണ്ടെത്തൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഫണ്ടിങ് നടത്തിയത് ഫയാസ് ആണ് എന്നുള്ളത് മാത്രമല്ല, മനു തോമസ് എന്ന ചെറുപ്പക്കാരനും ഇതേ വിധി, ടിപിയുടെ വിധി ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നതായും മറുപടിയിൽ പറഞ്ഞിരുന്നല്ലോ. അതെ, അത് 2014 സ്റ്റേറ്റ് ഗവൺമെന്റ് സിബി അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഇറക്കിയത്. ആ ഓർഡറിൽ വളരെ കൃത്യമായിട്ട് ഈ ഫയാസിന്റെ പറയുന്നുണ്ട് അതിന്റെ പങ്ക്. അതിന്റെ ഫണ്ടിങ് ഏജന്റ് ഫയാസ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫയാസിന്റെ കാര്യം ആ സമയത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ടി പി കേസിലെ ഈ പ്രതികൾ പി മോഹനൻ ജയിലിലായിരിക്കുന്ന സമയത്ത് ജയിലിൽ പോയി കാണുകയും മോഹനെ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ എന്താണ് ഈ ഫയാസ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ സി പി എം നേതാക്കന്മാർക്കുള്ള ബന്ധം, ആ കേസില് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അവരുടെ പങ്കാളിത്തം എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ സമയങ്ങളിൽ വളരെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഇവരൊക്കെയുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ്. അതിനാണ് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത്. സി ബി ഐ അന്വേഷണമൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഇനിയും കൂടുതൽ തെളിഞ്ഞു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീമതി കേക്കാൻ ഒറ്റ കാര്യം കൂടി, ഒരു മീറ്റിംഗിന് കയറാൻ നിൽക്കുകയാണ്, സമയമില്ല എന്നറിയാം എങ്കിലും ഒരു കാര്യം കൂടി, ഈ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഇനിയും കൂടുതൽ ശക്തമാക്കും എന്നുള്ളത് തന്നെയല്ലേ നിലപാട്? തീർച്ചയായിട്ടും, ഞാനത് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈക്കോടതിയുടെ കാര്യത്തിലുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ വീണ്ടും സമീപിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും അസാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി ആരായും, ആ ശ്രമം കൂടി നടത്തും. അതിൽ നിന്നും ഒട്ടും പുറകോട്ടില്ല. കാരണം ഇത് ഇപ്പൊ കൊല്ലിച്ചവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കൊന്നവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കൊല്ലിച്ചവരെ കൂടി കിട്ടണം. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ആ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ വരാതിരിക്കുകയാണ്. അതാണ് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിർഭയമായി രാഷ്ട്രീയം പറയുന്ന, സത്യങ്ങൾ വിളിച്ചു പറയുന്ന, അനീതി എതിർക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇനി പലരും തുറന്നു പറയുമ്പോൾ, അതാണ് ഞാൻ മനുവിന്റെ ഒക്കെ കാര്യം പറയാൻ, മനുവിനൊക്കെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാനും കാരണം ചന്ദ്രശേഖരൻ ഇങ്ങനെയാണ്. ഇതേപോലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്, അതിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്, പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത്. അപ്പൊ ഈ അനുഭവം ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിന്റെ എല്ലാ ആളുകളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത് അവസാനിപ്പിക്കുകയും വേണം എന്നതാണ്. ആ രാഷ്ട്രീയ കൊലപാതകം തന്നെ നമ്മുടെ മണ്ണിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും അത് ഒരു മനുഷ്യനെയും ആർക്കും കൊല്ലാനുള്ള അവകാശമില്ല, ആർക്കും ആരുടെയും ജീവൻ എടുക്കാൻ അവകാശമില്ല. അത് ഉണ്ടാവരുത്. എല്ലാവർക്കും നിർഭയമായി ഇവിടെ ജീവിക്കാൻ സാധിക്കണം, നിർഭയമായി അഭിപ്രായം പറയാൻ കഴിയണം, നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് സത്യത്തിൽ നടക്കുന്നത്.